ഇനി എന്നെ തൊട്ടു പോരുത്. മുരളിയേട്ടനെ ഇനി ഉപദ്രവിച്ച ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇവന്മാര് രണ്ടും കൂടി ചേർന്ന് മുരളിയേട്ടനെ വെറുതെ തല്ലു. അമ്മേ, തല്ലിയത് വെറുതെ അല്ല, മുരളിയേട്ടനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല, നീയാ. നീയാ ഇപ്പൊ നെടുമ്പരക്കിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി. എന്തൊക്കെയോ മനസ്സിലാക്കി എന്നുള്ള അവകാശത്തിലാണ് നീ എന്നെ ഒഴിവാക്കി ഇവിടെ രഹസ്യയോഗം വിളിച്ചു കൂട്ടിയത്. നീയേ ഒരു ചുക്കും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി, നിങ്ങളൊരു ചതിയനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്വന്തം അമ്മയുടെ പേരിലുള്ള സ്ഥാപനത്തിന്റെ തകർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിലും വലിയ ചതികൾ നിനക്ക് ചുറ്റും നടക്കുന്നുണ്ട്, അതൊന്നും നിനക്കറിയത്തില്ല. വേറൊരു ചതി ഇവിടെ നടക്കുന്നില്ല. ലക്ഷ്മി മോളെ വെറുതെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കണ്ട മുരളി. അമ്മയടക്കം എല്ലാവരും ലക്ഷ്മിയെ ചതിക്കുക. ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാ, അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ചതിക്കാനാവില്ല. അത് നിന്റെ തോന്നല. സൂര്യന്റെ കാര്യത്തിൽ അമ്മയും നിന്റെ ചതിക്കുക. രജനി, ശാരദേച്ച നിന്റെ അമ്മയാ, എങ്ങനെയൊന്നും നീ അമ്മയെ കുറിച്ച് സംസാരിക്കരുത്. ചതിക്കുന്നത് അമ്മയായാലും പെങ്ങളായാലും സംസാരിച്ചേ പറ്റൂ. എങ്കിലൊന്ന് പറ, അമ്മ എങ്ങനെയാണ് ചതിച്ചത്? നീ വലിയ കാര്യമായിട്ട് സൂര്യനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. ആ സൂര്യനെ ഞാൻ കാണിച്ചു തരാം. മുരളി, വേണ്ട. ഇവനാണ് സൂര്യൻ. ഇവൻ രാഹുലല്ല, രാഹുലിന്റെ ഇരട്ട സഹോദരൻ സൂര്യനാണ്. അതെ, ഇവനും രാഹുലും പറഞ്ഞത് വെറും 5 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ്. ഞാനിത് വിശ്വസിക്കില്ല. ഇത് രാഹുലാ, എന്റെ ഫ്രണ്ട് രാഹുൽ. ശരി, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണ്ട. ജീവിതത്തിൽ നുണ പറയില്ല എന്ന് അഹങ്കരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, എന്റെ പെറ്റമ്മ. ഇവൻ രാഹുലാണോ സൂര്യനാണോന്ന് അമ്മ തന്നെ പറയട്ടെ. കേട്ടതൊക്കെ സത്യമാണോ? ഇയാള് രാഹുലിന്റെ ഇരട്ട സഹോദരനാണോ?